ബിസിനസ് ലോകം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മറ്റൊരു ആഗോള സാമ്പത്തിക മാന്ദ്യം ഇനി ഉണ്ടാകുമോ? ആഗോള ഡീസൽ വിപണിയിലെ കണക്കുകൾ വെച്ചാണ് സാമ്പത്തിക ഗവേഷകർ ഈ നിഗമനങ്ങൾ എത്തുന്നത്. കാണാം നമുക്ക് ആ കണക്കുകൾ. കഴിഞ്ഞ 6 ആഴ്ചയായി ചൈനയിലെ ഹൈവേകളിൽ ഓടുന്ന ട്രക്കുകളുടെ എണ്ണത്തിൽ വലിയ കുറവ്. യൂറോപ്പിലെ അവധി വ്യാപാരത്തിൽ ഡീസലിന് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. അമേരിക്കയിൽ ട്രക്കുകളുടെ ഡീസൽ ഉപയോഗത്തിൽ 2% കുറവുണ്ടാകുമെന്ന് S&P ഗ്ലോബലിന്റെ പ്രവചനം. 2016 ശേഷം അമേരിക്കയിൽ ഡീസൽ ഉപയോഗത്തിലുണ്ടാകുന്ന ഏറ്റവും കുത്തനെയുള്ള ഇടിവാണിത്. ഡീസൽ ഉപയോഗം കുറയുകയെന്നാൽ ട്രക്കുകളുടെ ഓട്ടം കുറയുന്നു എന്നു മാത്രമല്ല, നിർമ്മാണ ഉപകരണങ്ങളുടെ പ്രവർത്തനം, ജനറേറ്ററുകളുടെ പ്രവർത്തനം എന്നിവയെല്ലാം പിന്നോട്ടാകും എന്നുകൂടിയാണ്. 1 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ആരംഭിക്കാൻ 65% സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. യൂറോപ്പിൽ 49% സാധ്യത. ചൈന ആഗോള വിപണിയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നതിനാൽ അടുത്ത വർഷം പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത കുറവാണ്. ഇന്ത്യ ആഭ്യന്തര വിപണിയെ ആശ്രയിക്കുന്ന രാജ്യമായതിനാൽ കയറ്റുമതിയിലെ കുറവ് ബാധിക്കാൻ ഇടയില്ല. പക്ഷേ ആഗോളമാന്ദ്യം മൂലം ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം പ്രവാസികളെ ഏത് അളവുവരെ ബാധിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. ബിസിനസ് ഡെസ്ക്, 24.